ശ്രീ ദിനു, താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, പ്രത്യേകിച്ചും ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് വലിയൊരു പാതകമാണ് ഈ കാലത്ത്, വലിയ രീതിയിലുള്ള അരാജകത്വത്തിലേക്ക് നയിക്കും. ലോകത്ത് എവിടെയൊക്കെ ഇത് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ രാജ്യങ്ങളൊക്കെ തന്നെയും തകർന്നിട്ടുണ്ട്. അവിടെയുള്ള സ്ത്രീകളുടെ ജീവിതക്രമം ഒക്കെ തന്നെയും താറുമാറായിട്ടുണ്ട് ദിനു. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ബൻവാര ദേവിയെ പോലുള്ള സ്ത്രീകള് അവർക്കുണ്ടായ റേപ്പിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഒരു പറയുന്ന ഹെറ്ററോനോർമേറ്റീവ് സമൂഹങ്ങളും മുന്നോട്ട് വന്നിട്ടല്ല. വളരെ കൃത്യമായ വിശാഖ ഗൈഡ്ലൈനിലേക്ക് എത്തിയത് സ്ത്രീകളുടെ പോരാട്ടത്തിലൂടെയാണ്. ഇവർ പറയുന്നതിൽ ഒരു വൈരുദ്ധ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഇപ്പം ശ്രീ നാസർ ഫൈസി ചെറിയ പിക്ക് ചെയ്തുകൊണ്ട് ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഒരു ഒരു സ്ട്രോമാൻസ് ആർഗ്യുമെന്റ് നടത്തി. അദ്ദേഹം ഓർക്കേണ്ട ഒരു കാര്യം, 1900 വരെ സ്പോർട്സിനകത്ത് ഒറ്റ സ്ത്രീകളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അക്കാലം വരെ നിങ്ങൾ ഈ പറയുന്ന പുരുഷന്മാർക്കൊന്നും തന്നെ അവിടെ ഒരു ശബ്ദമുയർത്തുന്നത് തോന്നാതിരുന്നത്? സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസത്തിന് ശേഷം വളരെ കൃത്യമായി അവിടെ വന്ന ക്യൂർ മനുഷ്യന്മാരും സ്ത്രീകളും ചേർന്നുകൊണ്ടാണ്, ഫെമിനിസ്റ്റ് ആയിരുന്ന സ്ത്രീകളും ചേർന്നുകൊണ്ടാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഒളിമ്പിക്സ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് 34% ഇന്ന് ടോക്കിയോ 2000 എത്തുന്ന സമയത്ത്, 2020 എത്തുന്ന സമയത്തിലേക്ക് ഏകദേശം 48% നമുക്ക് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഇൻക്രീസ് ഉണ്ടായത് വളരെ കൃത്യമായിക്കൊണ്ട് സെക്കൻഡ് ഫേവ് ഓഫ് ഫെമിനിസത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലാതെ ഒരാളുകളും ഒത്തുചേർന്നിട്ടല്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം ആർഗ്യുമെന്റ്സിന് വേണ്ടി സ്പോർട്സിനകത്ത് ചില സ്ത്രീകളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചെറിയ പിക്കിംഗ് ഇൻസിഡന്റ് നടത്തുന്നു. ഇതേ നമ്മൾ എന്തുകൊണ്ട് ആദംഹാരിയെ പോലുള്ള ട്രാൻസ് പൈലറ്റിന്, ട്രാൻസ്ജെൻഡർ ആയതിനെ മാത്രം അവസരം നിഷേധിച്ചതിനെ കുറിച്ച് നമ്മൾ മിണ്ടാൻ വേണ്ടി തയ്യാറാകില്ലേ? അതെ, വളരെ കൃത്യമായി. കാരണം IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ IIT മദ്രാസിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്, അവിടെ നമുക്ക് മിക്സഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഗെയിംസ് പലപ്പോഴും ആയിട്ടുണ്ടാവുന്നുണ്ട്. വിനയെ പോലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ കേരളത്തിൽ ഇറങ്ങിയിട്ടാണല്ലോ വിങ്സ് എന്ന് പറയുന്ന വലിയൊരു മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, സ്ത്രീകളുടെ കൃത്യമായിട്ടുള്ള മൂവ്മെന്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്, മിക്സഡ് ഫുട്ബോൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അത് പിന്നീട് നയിക്കുകയുണ്ടായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം ഇത് വളരെ കൃത്യമായിക്കൊണ്ട് ദിനു, താങ്കളുടെ ശബ്ദം എനിക്ക് മുറിഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് താങ്കളുടെ ശബ്ദം കൃത്യമായി കേൾക്കാൻ കഴിയാത്തൊരു സാഹചര്യം. സ്പോർട്സിൽ ഉണ്ടാക്കുന്നതിനെ കൂടിയാണോ ഒരു അർത്ഥത്തിൽ ഹെറ്ററോനോർമേറ്റീവ് വാദങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്? കേരള ഹൈക്കോടതി നിങ്ങൾക്ക് ആവശ്യാനുസരണം താഴെ കോടതിയുടെ സെക്ഷലി പ്രൊവോക്കേറ്റീവ് ജഡ്ജ്മെന്റിന് നിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. കേരള ഹൈക്കോടതി ജസ്റ്റിസ് ബി ജെ അർജുന്റെ ബെഞ്ച് റീസെന്റ് ആണ് നമ്മൾ തന്നെ ചെയ്ത കേസിനകത്താണ് ജൂഡോ ചാമ്പ്യൻഷിപ്പിനകത്ത് അനാമികയെ പോലെ ട്രാൻസ് വിമന്റെ വളരെ കൃത്യമായി കൊണ്ട് ജെൻഡറി സെൽഫ് പെർസീവ്ഡ് എന്ന് പറയുന്ന ജഡ്ജ്മെന്റിനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അവർക്ക് മത്സരിക്കാൻ വേണ്ടി അവസരം നൽകിയിട്ടുണ്ടായിരുന്നത്. എല്ലാ ട്രാൻസ്ജെൻഡർ വ്യക്തികളും അവർ മത്സരിച്ച് SRS കഴിഞ്ഞ ട്രാൻസ്സെക്ഷൻ ആയിട്ടുള്ള വ്യക്തികൾ എല്ലാവരും മത്സരിച്ച് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും നേടിയിട്ടില്ല ഒളിമ്പിക്സിൽ. തോറ്റ എത്രയോ ട്രാൻസ് വ്യക്തികളുടെ എണ്ണം എനിക്ക് എടുത്തു തന്നെ കൗണ്ട് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ ചെറിയ പിക്ക് ചെയ്തുകൊണ്ടുള്ള ആർഗ്യുമെന്റ് നടത്തരുത് എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് ജെൻഡർ ഇക്വാലിറ്റി വരുന്ന സമൂഹങ്ങളൊക്കെ അങ്ങ് നശിച്ചു പോകുന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സംഘകാല സമൂഹങ്ങൾ നശിച്ചു പോയിക്കോട്ടെ. കേരളത്തിനകത്തുണ്ടായ പറയരും പുലയരും ഞാനടങ്ങുന്ന കണക്ക കമ്മ്യൂണിറ്റിയൊക്കെ എന്നോ നശിച്ചു പോകേണ്ട കമ്മ്യൂണിറ്റീസ് അല്ലേ? ഞങ്ങളുടെ എല്ലാ ആചാരങ്ങളും ഒന്നിച്ചാണല്ലോ. ഇരുള സമുദായം നശിച്ചു പോണ്ടെ, മലയേറിയ സമുദായം നശിച്ചു പോണ്ടെ, മലബണ്ഡാരങ്ങൾ നശിച്ചു പോണ്ടെ, നമ്മളൊക്കെ ഒന്നിച്ചുകൊണ്ടാണ് എല്ലാ ജീവിതവും നയിച്ചത്. പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്ന് പറയുന്ന PRDS ഗ്രൂപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ജെൻഡർ ഇക്വാലിറ്റിക്ക് പൊയ്കേല പച്ചൻ പ്രീച്ച് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ജ്ഞാനമ്മ എന്ന് പറഞ്ഞ സ്ത്രീ അവിടെ മത പ്രവാചകയായിട്ട് നിന്നിട്ടുള്ള ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഇന്ന് ഈ നേരത്തെ ഓബ്ദുള്ള സൂചിച്ച പോലെ ഒരു ആത്മഹത്യയോ അല്ലെങ്കിൽ ഒരു ഇതിൽ ആക്സിഡന്റോ മദ്യപാനമോ ഒന്നുമില്ലാതെ ഇന്നും ഏതൊരു സ്ത്രീക്കും ഏത് രാത്രിയും പോയി നിൽക്കാൻ പറ്റുന്ന ഒരു ഉത്സവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സെക്യൂർഡോടെ എല്ലാ മനുഷ്യർക്കും ഒന്നിച്ചു പോയി നിൽക്കാൻ പറ്റുന്ന പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഒരു മീറ്റിംഗ് ആണ്, ഒരു ഉത്സവമാണ്. അവിടെ ഈ പറയുന്ന ജെൻഡർ ഇക്വാലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പൊയ്കലപ്പച്ചൻ ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പം പൊയ്കലപ്പച്ചന്റെ PRDS തോറ്റുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡും കൊളംബിയ യൂണിവേഴ്സിറ്റി ഒക്കെ തോറ്റുപോണ്ടേ, ഇവരൊക്കെ നശിച്ച് അങ്ങോട്ട് പോകണ്ടേ? ലോകത്തിലെ എല്ലാ കമ്പനീസും ജെൻഡർ ഇക്വിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കോർപ്പറേറ്റ് കമ്പനീസ് പ്രത്യേക ഇൻഡെക്സ് തയ്യാറാക്കിക്കൊണ്ട് ട്രാൻസ് ആളുകളെയും പ്യുവർ ആളുകളെയും എടുക്കുന്ന സമയത്ത് ഈ ലോക കോർപ്പറേറ്റുകൾ ഒക്കെ നശിച്ചു പോകണ്ടേ? ഇവരൊക്കെ ഫ്ലറിഷ് ചെയ്യുന്നത് വളരെ കൃത്യമായ ജെൻഡർ ഇക്വിറ്റിയാണ്. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന്റെ കൂടെ ഇൻഡെക്സിന്റെ ഭാഗമാണ്. തീർച്ചയായും ആമസോൺ പോലൊരു കമ്പനി, ആമസോൺ പോലൊരു MNC അവരുടെ ഈ പ്രൈഡ് കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ റാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീക്ക്, ഒരു മന്ത് അവർ ആചരിക്കുക പോലും ചെയ്തിരുന്നു. അത് ആ കമ്മ്യൂണിറ്റിയോടുള്ള ആദര സൂചകമായിട്ടായിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കണം. അത് ഏറ്റവും ഡെവലപ്ഡ് ആയ ഒരു രാജ്യത്ത് നിന്നുള്ള ഒരു കമ്പനിയുടെ കാര്യമാണ് ഈ പറയുന്നത്. ശരി, ഇവിടെ പോക്സോ കേസിൽ അകപ്പെട്ടിട്ടുള്ള പ്രതികൾ, കൺവിക്ഷൻ നടത്തിയുള്ള പ്രതികൾ, അവരെല്ലാരും ക്യൂർ ആയിട്ടുള്ള ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആണുങ്ങളാണെന്നാണോ നിങ്ങൾ കരുതുന്നത്?
ഹെട്രോസെക്ഷൽ പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾക്കകത്ത് അകത്താവുന്ന പുരുഷന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എളുപ്പത്തിന് ഹെട്രോസെക്ഷൽ പ്രകൃതി വിരുദ്ധവും അധാർമികവും അങ്ങോട്ട് ആക്കിയാ പോരെ. ശരി, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രത്യേകിച്ചും ഈ പെൺകുട്ടികളുടെ ഡ്രസ് പ്രൊവോക്ക് ചെയ്യുന്നതാണ്, അങ്ങനെ പറഞ്ഞത് ജഡ്ജിയാണ് എന്ന്. ആ ജഡ്ജിയുടെ വിധി, ആ ജഡ്ജിയുടെ ഇന്നത്തെ സ്ഥാനം എവിടെയാണെന്നറിയോ? കൊല്ലം ലേബർ കോർട്ടിലേക്ക് സ്ഥലം മാറ്റി. അങ്ങനെ ഒരു മെൻഷൻ നടത്തിയതിന്റെ പേരിൽ, അങ്ങനെ ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ ആ ജഡ്ജിക്ക് 48 മണിക്കൂറിനകം സ്ഥാനചലനം ഉണ്ടാകുന്ന ജനാധിപത്യ വ്യവസ്ഥയുള്ള രാജ്യമാണ് സർ ഈ രാജ്യം. എനിക്ക് ശ്രീനിവാസ പൈസ നിലവിലുള്ള വ്യവസ്ഥയില് അങ്ങനെ മാറ്റാനുള്ള, അങ്ങനെ ഒരു പരാമർശം നടത്തി, ആ പരാമർശം നടത്തിയതായ അദ്ദേഹത്തിന്റെ മനസ്സ്, അത് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ലല്ലോ. അത് മാറ്റിയില്ലല്ലോ, അദ്ദേഹത്തെ മാറ്റിയിട്ടല്ലേ ഉള്ളൂ, നടപടിക്രമത്തിന്റെ ഭാഗമായി മാറ്റി എന്നല്ലാതെ. അതുപോലും പിന്നെ ഒരു ജഡ്ജിയെ പോലുള്ള ഒരാള് 74 വയസ്സുള്ള സ്വന്തം നിൽക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തതായ ഒരാൾക്ക് ഇത്തരത്തിലുള്ള പെൺകുട്ടികളുടെ ശരീരഭാഗം കാണുമ്പോൾ അത് പ്രൊവോക്കേറ്റീവായി തോന്നുന്നുണ്ട് എന്ന ഒന്നിനെ മാറ്റാൻ കഴിയും. മറ്റേ അയാള് ഇടപെട്ടു, എന്നോട് ചോദിക്കുമ്പോഴേക്ക് കക്ഷിക്ക് ഉണ്ടായിരിക്കാൻ കഴിയുന്നില്ല, അത് വല്ലാത്തൊരു അത്ഭുത. അങ്ങോട്ടൊന്നും ഇടപെടുന്നില്ലല്ലോ മാഡം, നിങ്ങൾ എന്താ താങ്കളുടെ വാദം പറയൂ. അതായത് ആ ജഡ്ജിയുടെ മാനസികാവസ്ഥയെ എനിക്ക് ഒരൊറ്റ കാര്യം പറഞ്ഞേ ഡിഫെൻഡ് ചെയ്യാനുള്ളൂ. അതായത് ഈ അമേരിക്കയിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചല്ലോ, അതായത് അമേരിക്ക വലിയ ഫൈറ്റൊക്കെ നടത്തിയാണല്ലോ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന, അടിമത്തത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന സമയത്ത് ഈ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയ ആളുകൾ ഉണ്ടെന്ന് അമേരിക്കയിൽ, ആ വിഭാഗത്തിൽ പെടുന്നതാണ് ഈ ജഡ്ജി എന്ന് ഞങ്ങൾ അങ്ങ് വിചാരിച്ചുകൊള്ളാം. അല്ല, ഏത് വിഭാഗത്തിൽ പെടുത്തിയാലും മതി. നേരത്തെ നാസർ ബൈസ് കൂടത്തെ ചോദിച്ച ഒരു ചോദ്യമാണ് ഇവിടെ. നിങ്ങളെ പെൺകുട്ടികളെ ടോയ്ലറ്റ് ഒന്നായിരിക്കണം, ആണിനും പെണ്ണിനും അതിനകത്തുള്ള 71 ടോയ്ലറ്റ് രണ്ടാവാൻ പാടില്ല, പേര് രണ്ടാവാൻ പാടില്ല, ആണിനും പെണ്ണിനും വേർതിരിച്ചറിയുന്ന പേര് വരെ പാടില്ല, വസ്ത്രധാരണം പാടില്ല എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രി ഇതുവരെ സ്ത്രീനെ ആക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്ക എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ ഈറ്റിലും എന്നും ഒക്കെ പറഞ്ഞ അബ്രഹാം ലിങ്കണിൽ നിന്ന് തുടങ്ങുന്ന ആ രാജ്യത്ത് ഇന്നത്തെ ഈ ദിവസം വരെ ഒരു സ്ത്രീ മുമ്പിൽ പ്രസിഡന്റ് ആയിട്ടുണ്ടോ? അതേസമയത്തിൽ നിങ്ങൾ പറയുന്ന പിന്തിരിപ്പന്മാരും ഊരാച്ചികളും എന്നൊക്കെ പറയുന്ന 6-ാം നൂറ്റാണ്ടുകാരും എന്ന് പറയുന്നതായ മുസ്ലിങ്ങൾ ഭരിക്കുന്നതായ ബംഗ്ലാദേശിൽ ഇപ്പോഴും എത്രയോ കാലമായിട്ട് ഒരു മുസ്ലിം സ്ത്രീയാണ് ഭരണാധികാരി. ബെനസിർ ഭൂട്ടോ എന്ന് പറയുന്ന വെടിയേറ്റ് മരിച്ചതായ സ്ത്രീ അവർ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പൊ നിങ്ങൾ പറയുന്ന പിന്തിരിപ്പൻ എന്ന് പറയുന്ന ആ മതത്തിൽ ഇതൊക്കെ വകവെച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ പറയുന്ന ജനാധിപത്യത്തിൽ മിസ്സിസ് താച്ചർ ഒഴിച്ചു നിർത്തിയാൽ ഈ ബ്രിട്ടനിൽ ഒരു കാലത്തും അതൊക്കെയാണല്ലോ ജനാധിപത്യത്തിന്റെ. ഇതൊന്നും നൽകാതെ ടോയ്ലറ്റ് ഒന്നാക്കണം, എന്നിട്ടുള്ള ആ വാസന ഒന്നിച്ചു കിട്ടണം, ഇതൊക്കെ എന്തിനാ മോളെ പറയുന്നത്?